ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സാധിക്കും നമ്മൾ കുറച്ച് ഫിഷിനെ കൊറിയർ ചെയ്യുന്നുണ്ട് അപ്പം അതിനെ പറ്റിയുള്ള ഒരു വീഡിയോ ആണ് അപ്പം നമ്മൾ എങ്ങനെ പാക്ക് ചെയ്യാം എങ്ങനെ അതിൻ്റെ അഡ്രസ്സൊക്കെ സെറ്റ് ചെയ്യാം എങ്ങനെ ഫിഷിന് നമ്മൾ കവറിൽ പാക്ക് ചെയ്യാം അതൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും നിങ്ങൾ കൊറിയർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഫിഷിനെ പാക്ക് ചെയ്ത് അയച്ച് ഒരാൾക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഉപകാരപ്രദമായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്കും അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് ഇതാണ് പാക്ക് ചെയ്യാൻ വെച്ചേക്കുന്ന നമ്മുടെ ഫിഷ് നമ്മുടെ എല്ലാം ഫൈറ്ററാണ് പാക്ക് ചെയ്യാൻ വെച്ചേക്കുന്നത് അതേപോലെ തന്നെ നമുക്ക് എടുത്തേക്കുന്ന ബോക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ചെരുപ്പിൻ്റെ ബോക്സാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ഈ ചെരുപ്പ് കടയിലേക്ക് പോയിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ വേസ്റ്റായിട്ട് എടുത്ത് കളയിൽ നിന്ന് കണ്ടിട്ടുണ്ട് അപ്പോൾ അവർക്ക് ചോദിച്ചാൽ ഇഷ്ടംപോലെ ബോക്സുകൾ ഇങ്ങനെ എടുത്ത് തരും നിങ്ങൾക്ക് അവിടെ ചോദിക്കാവുന്നതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ബോക്സും ഫൈറ്ററിനെ പാക്ക് ചെയ്യാനുള്ള ഫൈറ്റർ ഫൈറ്ററോടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് സെലോ ടേപ്പ് ആണ് അത്യാവശ്യം വീതിയുള്ള നല്ല കട്ടിയുള്ള എടുക്കുക പിന്നെ നമുക്ക് നല്ല കട്ടിയുള്ള നല്ല റബ്ബർ ബാൻഡും പിന്നെ പാക്ക് ചെയ്യുള്ള കവറും ഇത്രയാണ് നമുക്ക് മെയിനായിട്ടും വേണ്ടത് പാക്ക് കൊറിയർ ചെയ്യാനായിട്ട് അപ്പോൾ നിങ്ങൾ ഒരു ടേപ്പും കൂടെ മേടിക്കണം നമ്മൾ കാണുന്ന രീതിയിലുള്ള രീതിയിലുള്ളവരെ ട്രാൻസ്പെറൻറ്റ് അതും കൂടെ മേടിക്കണം അപ്പോൾ നമുക്ക് ഫിഷിനെ പാക്ക് ചെയ്യാം അപ്പോൾ അതിൽ നിന്നെടുത്ത വെള്ളം തന്നെ അരിച്ച് നല്ല ആ വെള്ളം തന്നെ നമ്മൾ കണ്ടീഷൻ ചെയ്തിട്ടാണ് അപ്പം ആ വെള്ളത്തിലോട്ട് നമ്മുടെ ഫൈറ്ററിനെ ഇട്ടു ഇട്ടതിന് ശേഷം നമ്മുടെ ആ കവറ് നേരെ ക്രോസ് ആയിട്ട് പിടിക്കുക നേരെ ആയിട്ട് തിരിച്ച് പിടിച്ചതിന് ശേഷം നമ്മളത് ജസ്റ്റ് ഒന്ന് രണ്ട് മടക്ക് മടക്കുക അപ്പം തന്നെ അത്യാവശ്യം എയർ ടൈറ്റ് ആയി കഴിഞ്ഞ് ഇനി നമ്മൾ ചെറുതായിട്ടല്ല പിന്നുന്ന കണക്ക് ജസ്റ്റ് ഒന്ന് പിന്നി പിന്നി നടുക്കോട്ട് ഇങ്ങനെ കൊണ്ടുവരിക എന്നിട്ട് നമ്മുടെ കവറ് വലത്തോട്ട് നല്ല രീതിയിൽ കറക്കുക അപ്പം നല്ല ഇരിക്കും ഇപ്പം നല്ല എയർ എയർടൈറ്റായി ഇനി റബ്ബർ ബാൻഡ് ഇടുന്നതിൽ കൂടെ പറഞ്ഞുതരാം ഇനി റബ്ബർ ബാൻഡ് ഇടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റബ്ബർ ബാൻഡ് എടുത്തതിന് ശേഷം ഒരു സൈഡിൽ കൂടെ വിട്ടതിന് ശേഷം ആ റബ്ബർ ബാൻഡ് ഉള്ളിൽ കൂടെ ഒരു റബ്ബർ ബാൻഡ് എടുത്ത് ഒരു കെട്ട് ഇടുക എന്നിട്ട് നല്ല എണ്ണം ടൈറ്റ് ചെയ്തിട്ട് വലിച്ച് നല്ലതായിട്ട് റൊട്ടേറ്റ് ചെയ്യുക നമ്മുടെ ഇടത്തോട്ടോ വലത്തോട്ടോ വലത്തോട്ടെങ്കിൽ വലത്തോട്ട് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്തതിന് ശേഷം അവസാനം ഒരു കെട്ടിടുക അതാണെങ്കിൽ രണ്ട് മൂന്ന് കെട്ടിടുക നല്ല ടൈറ്റായിട്ട് ഇരിക്കണം കാരണം കൊറിയർ അയക്കുന്നതുകൊണ്ട് തന്നെ നല്ല ആയിട്ട് തന്നെ നമ്മൾ ഇതേ കണക്ക് നല്ല എയർ ടൈറ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇതേ കണക്കി തന്നെ ഒരു റബ്ബർ ബാൻഡല്ല രണ്ടും മൂന്നും റബ്ബർ ബാൻഡൊക്കെ നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ചിലപ്പോൾ ഒരു റബ്ബർ ബാൻഡ് വല്ലതും പൊട്ടിപ്പോകാൻ വളരെയധികം ചാൻസ് കൂടുതലാണ് അപ്പം വെള്ളം ഒഴിക്കുമ്പോൾ അധികം കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കൂടുതൽ എയർ ആണ് നമുക്ക് വേണ്ടത് അപ്പോൾ നമ്മൾ ഏകദേശം ഒന്ന് രണ്ടെണ്ണം പാക്ക് ചെയ്ത് കഴിഞ്ഞു ഇനിയിപ്പോൾ എല്ലാം നമുക്ക് പാക്ക് ചെയ്യണം ഇതേ കണക്ക് തന്നെ അപ്പോൾ നമുക്ക് ഓരോന്നും ഓരോന്നും എടുത്ത് നമുക്ക് പാക്ക് ചെയ്ത് തുടങ്ങാം അത്യാവശ്യം നല്ല പണിയുണ്ട് കൊറിയർ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഏകദേശം കുറച്ചൊക്കെ അത്യാവശ്യം ഉള്ളതൊക്കെ നമ്മൾ പാക്ക് ചെയ്ത് അതുകൊണ്ട് ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് രണ്ട് റബ്ബർ ബാൻഡ് രണ്ട് മൂന്നും റബ്ബർ ബാൻഡൊക്കെ ഇട്ടാണ് നമ്മൾ പാക്ക് ചെയ്ത് കാരണം ഒരിക്കലും ഒരു റബ്ബർ ബാൻഡ് പൊട്ടിക്കഴിഞ്ഞാലും അത് ഒന്നും സംഭവിക്കല്ലേ കൊറിയർ അയക്കുന്നുണ്ട് അപ്പോൾ നമ്മളെല്ലാം തന്നെ പാക്ക് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറയുന്നത് ബോക്സ് എടുക്കുക നമ്മൾ ഈ ചെരുപ്പിൻ്റെ ബോക്സ് എടുത്ത് അടിഭാഗം ജസ്റ്റ് നമ്മൾ ടേപ്പ് വെച്ച് ആകഭാഗം ഒന്ന് ജസ്റ്റ് ഒട്ടിച്ചിട്ടുണ്ട് ഇനി നമ്മുടെ ഈ ന്യൂസ് പേപ്പർ കീറി നല്ല രീതിയിൽ നല്ല കീറിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വെക്കുക കാരണം ഈ നമ്മുടെ ഈ കവറ് വെക്കുമ്പോൾ നല്ല രീതിയിൽ ഫിക്സ് ആയിട്ട് അവിടെ ഇരിക്കണം അങ്ങോട്ടോ തെന്നി മാറാനോ കുറച്ചും കൂടെ സേഫ്റ്റിയാണ് ഈ പേപ്പറൊക്കെ വെക്കുമ്പോഴേ അപ്പം നമ്മൾ അത്യാവശ്യം പേപ്പറൊക്കെ വെച്ചതിന് ശേഷം സാവധാനം ഓരോ കവറ് ഓരോ പാക്ക് ചെയ്ത സാധനങ്ങൾ കൊറിയർ അയക്കാനുള്ളത് എടുത്ത് സാവധാനം വെക്കുക അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏകദേശം ഒരു രണ്ട് പേരും പിന്നൊരു മെയിലും ഫീമെയിലും കൂടാണ് നമ്മൾ ഈ കൊറിയറിൽ അയക്കുന്നത് അപ്പോൾ എന്നതിന് ശേഷം നമ്മളിതിൻ്റെ മുകൾ ഭാഗത്തും അതേ സെയിം മോഡലിൽ തന്നെ ന്യൂസ് പേപ്പറ് നല്ല രീതിയിൽ തന്നെ മുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോടുക എന്നിട്ട് ആ ഗ്യാപ്പുള്ള ഭാഗത്തൊക്കെ ജസ്റ്റ് ഒന്ന് കയറ്റി വെച്ചേക്കുക കാരണം ഈ പാക്ക് ബോക്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുമ്പോഴും എടുക്കുമ്പോഴൊങ്ങും എങ്ങും കയറി തട്ടി പൊട്ടുവാനും തക്ക കൊണ്ട് ഇടയാകല് പിന്നെ ഒരു കാര്യം മറന്നുപോയി നമ്മളീ കവറ് പാക്ക് ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് വെക്കാൻ നേരത്ത് അതിൻ്റെ എഡ്ജസ് ടേപ്പ് വെച്ചൊന്ന് ഒട്ടിക്കണം അപ്പോൾ അത് ഞാൻ വീഡിയോ ക്ലിപ്പിൽ ആഡ് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ അത് നിങ്ങൾ വളരെ സിമ്പിളാണ് ഒരു ടേപ്പ് എടുത്തതിന് ശേഷം അതിൻ്റെ തുമ്പ് ഇങ്ങനെ നമ്മൾ ഒന്ന് മടക്കിയിട്ടങ് ഒട്ടിച്ചാൽ മാത്രം മതി അപ്പോൾ നമ്മൾ ഫുള്ള് നാടേ നല്ല രീതിയിൽ പാക്ക് ചെയ്തിട്ട് ഇതാണെങ്കിൽ അങ്ങ് അടയ്ക്കുക അടച്ചതിന് ശേഷം നമ്മൾ സാധാരണ ടേപ്പ് ചെയ്യുന്നതാണെങ്കിൽ തന്നെ നല്ല രീതിയിൽ സൈഡ് എഡ്ജസ് എല്ലാം നല്ല രീതിയിൽ ടേപ്പ് ചെയ്യുക ഒരിക്കലും ഇളകി പോകാത്ത രീതിയിൽ നല്ല രീതിയിൽ തന്നെ ടേപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക വളരെ സിമ്പിളാണ് നല്ല രീതിയിൽ തന്നെ ടേപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കൂടുതലും ഈ ഫൈറ്ററിനൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് വലിയ രീതിയിൽ പാക്കിങ്ങിൻ്റെ ചെറിയ കവറൊക്കെ മതി നമുക്ക് വലിയ വിഷയം വരത്തില്ല ഏകദേശം ബ്രീഡിങ്ങിന് തന്നെ കിടക്കുമ്പോൾ ഏഴ് ഏഴോളം ദിവസങ്ങൾ കിടക്കുന്നതാണ് അപ്പോൾ ഫൈറ്ററിന് വലിയ വിഷമൊന്നും വരത്തില്ല അതേപോലെ തന്നെ നല്ല രീതിയിൽ ബാക്ക് സൈഡും സൈഡും എല്ലാം നമ്മൾ പാക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ അഡ്രസ്സിൻ്റെ ഭാഗം എടുത്തതിന് ശേഷം അവിടെ വയ്ക്കുക വെച്ചതിന് ശേഷം ഒരു പേപ്പറിലോട്ട് എഴുതിയാൽ മതി അതിൽ ടുവും നമ്മുടെ ഫ്രം അഡ്രസ്സും കൂടെ എഴുതണം പിന്നെ മുകളിലെ ലൈഫ് വിഷും കൂടെ എഴുതണം അപ്പോൾ ലൈഫ് വിഷിന്ന് നമുക്ക് ലാസ്റ്റ് എഴുതാം അപ്പം ഇത് ഇത്രയും എഴുതിക്കതിന് ശേഷം നമ്മുടെ ട്രാൻസ്പെറൻറ്റ് സെലോ ടൈപ്പ് എന്ന് വെച്ചാൽ പേപ്പറിന്റെ മുകളിൽ കൂടെ ഒട്ടിച്ചതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം വെള്ളം വീണാ പോലും ആ പേപ്പർ അഡ്രസ്സോ കാര്യങ്ങളോ ഒരിക്കലും മാഞ്ഞ് പോവാനോ അങ്ങനെ ഒന്നും പറ്റാനോ ഇടയാകല് കാണാം